സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കും നേരത്തെ അക്കൗണ്ട് ഉള്ളവർക്കും എസ് ബിയുടെ മൊബൈൽ ബാങ്കിംഗ് ഉപയോഗിക്കാനായി യോനോ എസ് ബി ഐ മൊബൈൽ ആപ്പ് ഏറ്റവും എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ യോനോ എസ് ബി ഐ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യോനോ എസ് ബി ഐയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കാണാം എസ് ബി ഐയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഞാനിത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ് ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പണായി വരുന്നത് അതിനുശേഷം നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് കാണാം ഇവിടെ ഏറ്റവും താഴെയായിട്ട് മൂന്ന് ഓപ്ഷൻ നമുക്ക് കാണാം അതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് അതായത് എസ് ബി ഐയിൽ നമ്മൾ നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ വീണ്ടും മൂന്ന് ഓപ്ഷൻ വരും അതായത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് യോനോ എസ് ബി രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എ ടി എം കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ ഇതിൽ നമ്മളിവിടെ കാണിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് അതായത് എ ടി എം കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ എ ടി എം കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ് നമുക്ക് അതിനുവേണ്ടി ഈ രണ്ടാമത്തെ ഓപ്ഷനായ എ ടി എം കാർഡ് വിത്ത് രജിസ്റ്റർ രജിസ്ട്രേഷൻ വിത്ത് മൈ എ ടി എം കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അക്കൗണ്ട് നമ്പർ കിട്ടിയിട്ടുണ്ടാവും ആ അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ബാങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കാണെങ്കിൽ നിങ്ങളുടെ പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാസ്ബുക്കിൽ ഫ്രണ്ട് പേജിൽ അക്കൗണ്ട് നമ്പർ കാണും അത് ടൈപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ കലണ്ടറിൻ്റെ സിംബലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഡേറ്റ് ഓഫ് ബർത്ത് അതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ നിങ്ങൾ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട അതിന് ശേഷം അതിന് താഴെ ഏറ്റവും താഴെയായിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ യോ എസ് ബി ഐയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും ആ ഒ ടി പി നിങ്ങളുടെ മെസ്സേജ് നോക്കിയാൽ കാണാൻ സാധിക്കും അതെടുത്ത് അതിൽ നിന്നും ഒ ടി പി ആറക്കാ ഒ ടി പി എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും അതായത് റിവ്യൂ യൂസർ ഡീറ്റെയിൽസ് അപ്പോൾ അതിന് താഴെയായിട്ട് അവിടെ നിങ്ങളുടെ അക്കൗണ്ട് പേര് അതായത് നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിട്ട് നിങ്ങളുടെ പേര് കാണാം അതിനുശേഷം അതിന് താഴെയായിട്ട് സെലക്ട് ട്രാൻസാക്ഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ് മൂന്ന് ഓപ്ഷനുണ്ട് അതിൽ വ്യൂ ലിമിറ്റഡ് ഫുള്ള് ഇതിൽ ഫുൾ ട്രാൻസാക്ഷൻ അതായത് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ മൂന്നാമത്തെ ഓപ്ഷനായ ഫുള്ള് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യോനോ എസ് എന്ന് പറയുന്ന എസ് ബിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എല്ലാ ഇടപാടുകളും നടത്താൻ പറ്റും അതായത് പൈസ അയക്കാനും ഇതിലേക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനും എ ടി എം കാർഡ് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ യു പി ഉപയോഗിക്കാനൊക്കെ നിങ്ങൾ ഈ ഫുൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം എന്നിരുന്നാലും അത് അതിനേക്കാളും ഏറ്റവും നല്ലത് മൂന്നാമത്തെ ഓപ്ഷനാണ് എന്നാൽ മാത്രം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനായ ഫുൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള എ ടി എം കാർഡ് അതായത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കിൽ പോയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ എ ടി എം കാർഡിലെ മുൻവശത്ത് പതിനാറക്ക നമ്പർ കാണും നാല് വീതമുള്ള നാല് നാല് പതിനാറ് അങ്ങനെ പതിനാറക്ക കാണും അതിൽ ഏറ്റവും അവസാനമുള്ള ആറക്കം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പതിനാറക്കത്തിൽ ഏറ്റവും അവസാനമുള്ള ആറക്കമാണ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം എ ടി എം കാർഡിൻ്റെ നിങ്ങൾ പൈസ എടുക്കുന്നതിന് മെഷീനിൽ ഉപയോഗിക്കുന്ന എ ടി എം കാർഡിൻ്റെ നാലക്ക പിൻ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് യോനോ എസ് ബി ഐയുടെ യൂസർ നെയിം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം യൂസർ നെയിം എന്ന് അവിടെ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം മിനിമം മൂന്ന് അക്ഷരവും മാക്സിമം ഇരുപതും അതായത് മൂന്നക്ഷരത്തിന് മുകളിലും ഇരുപത് അക്ഷരത്തിൽ കൂടാനും പാടില്ല ഇത്തരത്തിലൊരു യൂസർ നെയിം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂസർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക യൂസർ നെയിമിൽ ഒരു വലിയ അക്ഷരമെങ്കിലും ഉണ്ടാവണം വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഉണ്ടാവുക ഇംഗ്ലീഷ് അക്ഷരമലയിൽ എന്നാൽ അക്കങ്ങളോ ചിഹ്നങ്ങളോ അതിൽ ഉണ്ടാവാൻ പാടില്ല ഇത്തരത്തിലായിരിക്കണം നിങ്ങളൊരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം അതിന് താഴെ എൻ്റർ പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മിനിമം എട്ട് ക്യാരക്ടറിനും അതുപോലെ ഇരുപതിലും കൂടാൻ പാടില്ല അത്തരത്തിലായിരിക്കണം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ചിഹ്നവും അക്കങ്ങളും ഉണ്ടാവണം എന്നാൽ മാത്രമേ പാസ്വേഡ് സെറ്റാവുകയുള്ളൂ പലരും പാസ്വേഡ് സെറ്റാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി പറഞ്ഞത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഏതെങ്കിലും അക്കങ്ങളും ചിഹ്നവും ഉണ്ടായിരിക്കണം എട്ടിനും പതിനാറിനും ഇടയിലുള്ള ഒരു ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം അതിന് തൊട്ട് താഴെ റീ എൻ്റർ പാസ്വേഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത് കൊടുത്ത അതേ പാസ്വേഡ് തന്നെ നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്ത പാസ്വേഡ് മാറിയിട്ടില്ല തെറ്റാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഒരിക്കൽക്കൂടെ നിങ്ങൾ അതേ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റായിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ സെറ്റ് എം പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതായത് നിങ്ങൾക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും എപ്പോഴും ഓർത്ത് വയ്ക്കുവാനും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനും ഒക്കെ കുറച്ച് പാടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വെറും ആറക്ക നമ്പർ ഉപയോഗിച്ച് എപ്പോഴും വളരെ ഈസിയായിട്ട് യോനോ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും അതിനുവേണ്ടി സെറ്റ് എം പിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി എം പിൻ ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളവർക്ക് സ്കിപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതായത് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റൂ പിന്നീട് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് നമുക്കവിടെ സെറ്റ് എം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ ഒരു അതായത് എം പിൻ സെറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതും എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ വായിക്കുക വായിച്ച ശേഷം സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണാം അതൊന്ന് ആ ടിക്ക് മാർക്ക് ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ ടിക്ക് വരും അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റ് എ ന്യൂ പിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആറക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ആറക്ക നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എപ്പോഴും ലോഗിൻ ചെയ്യാൻ സാധിക്കും അതേ ആറക്ക നമ്പർ തന്നെ തൊട്ട് താഴെ റീ എൻറ്റർ ന്യൂ എം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ രണ്ടിലും ഒരേ ആറക്ക പിൻ നമ്പർ വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ടൈപ്പ് ചെയ്യുന്നതിനു വെച്ചാൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും മറന്നുപോയാലും നിങ്ങൾക്ക് ഇത് വെച്ച് വളരെ വേഗത്തിൽ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഒരേപോലെ ടൈപ്പ് ചെയ്യുക പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക ഒന്ന് അല്ലെങ്കിൽ രണ്ട് രണ്ട് അങ്ങനെ വരുന്ന മൂന്നക്കങ്ങൾ ഒരേപോലെ വരുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എം പിൻ ആവില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ആ എം പിൻ സെറ്റ് ചെയ്യാൻ അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അതായത് ബാങ്ക് വഴി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എം എസ് വരും ആ എസ് എം എസിലൊരു ഒ ടി പി ഉണ്ടാവും ഓ ആ ഒ ടി പി ഇവിടെ വീണ്ടും എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കൺഗ്രാചുലേഷൻ യു ഹാവ് എ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും അതേപോലെ എം പിന്നും നിങ്ങൾ ഓർത്തുവയ്ക്കുക ഇവ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇനി നമുക്കിവിടെ യോനോ എസ് ബി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ലോഗിങ് വ്യൂ ബാലൻസ് ക്യു പേ അതിൽ ഒന്നാമത്തെ ഓപ്ഷനായ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം എം പിന്നും യൂസർ ഐ ഡിയും ഇവിടെ എം പിൻ എന്ന് പറഞ്ഞാണ് നമുക്ക് ഫസ്റ്റ് കാണുന്നത് അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ആറക്ക നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് എം പിൻ മറന്നുപോയാൽ യൂസർ ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്ത യൂസർ ഐ ഡിയും അതിനുശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആ വലിയ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ലോഗിൻ ചെയ്ത് യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ യൂസർ ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് ബി ഐ സംബന്ധിച്ച് കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കും ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വ്യൂ ബാലൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാലൻസ് കാണാം ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അത് നിങ്ങൾ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണുന്നതിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക